സംസ്ഥാനത്തെ ഏറ്റവും മോശം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഏതെന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണ്. അഴുക്കുവെള്ളത്തിനും മാലിന്യ കൂമ്പാരത്തിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്. വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നിയമസഭയിൽ ടി ജെ വിനോദ് എം എൽ എ അവതരിപ്പിച്ചതിന് പിന്നാലെ ആ ദുരിതം നേരിൽ കാണാൻ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുകയാണ്. അഴുക്കുവെള്ളം കെട്ടിക്കിടന്ന എലിപ്പനിയും ഡെങ്കിപ്പനിയും പിടിപെടാവുന്ന സാഹചര്യം, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാവുന്ന തരത്തിലൊരു കെട്ടിടം, അങ്ങനെ ദുരിതങ്ങളുടെ ഒരു കാഴ്ചയാണ് ഗതാഗത വകുപ്പ് മന്ത്രിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. മന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ദ്രുതഗതിയിലുള്ള ഒരു ശുചീകരണ യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ഗതാഗത മന്ത്രി കണ്ടിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇടം കൂടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുണ്ട്. സെപ്റ്റി ടാങ്ക് ഉൾപ്പെടുന്ന ഇതാണ് ആ സ്ഥലം. മഴ പെയ്താൽ ഈ സെപ്റ്റി ടാങ്കിലെ വെള്ളമടക്കം നിറഞ്ഞ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഒഴുകും. ഈ അഴുക്ക് വെള്ളത്തിലൂടെ നടന്നു വേണം ജനങ്ങൾ ബസ് കയറാൻ. ഈ ബാത്റൂമിൽ നിന്നുള്ള മലിനജലമാണ് ഇത് ഇവിടെ ഒഴുകി കിടക്കുന്നത്. നമ്മൾ രണ്ടു പ്രാവശ്യം ഇവരുടെ അധികൃതരോട് പറഞ്ഞിട്ട് തീരുമാനം, കാരണം ഇവിടെ സ്മെല്ല് കാരണം ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. സെപ്റ്റി ടാങ്ക് നിറഞ്ഞു കിടക്കുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറാനും പറ്റില്ല. അവിടുന്ന് ആ സൈഡിൽ നിന്നുള്ള വെള്ളമെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് കയറി അഴുക്ക് വെള്ളവും പിന്നെ ഈ ഓടയിലെ വെള്ളവും വേസ്റ്റ് വെള്ളമൊക്കെ കയറി ആകെ ഇതായി. പക്ഷെ മന്ത്രി വന്ന് പരിഹാരം കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മന്ത്രി ഇന്നിവിടെ എത്തി ദുരിതം നേരിട്ട് കണ്ട് മടങ്ങുമ്പോഴെങ്കിലും പുതിയ പദ്ധതിക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും ഒരു സാധ്യത ഉണ്ടാകുമല്ലോ എന്നതാണ് ഈ അഴുക്കുവെള്ളത്തിന് നടുവിലൂടെ സഞ്ചരിച്ച മുഴുവൻ ആളുകളുടെയും പ്രതീക്ഷ. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.